ഹലോ എല്ലാവർക്കും പാത്തോസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് റുട്ടീൻ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഡെയിലി ഒരു ഓർഡർ അനുസരിച്ചിട്ട് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരികയാണെങ്കിലും വീട് വൃത്തിയാക്കണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്, നമ്മൾ രാവിലത്തെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സിങ്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിടുക. രാത്രിയിൽ നമ്മൾ കഴുകിയിട്ടിട്ടായിരിക്കും കിടക്കുക, പക്ഷേ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിങ്കൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ പൈപ്പും അതുപോലെ സിങ്കും ഒക്കെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് തേച്ച് ഉരച്ച് കഴുകുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താൽ മതിയാവും. മറ്റേ സോഡാപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഡീപ്പ് ക്ലീനിങ് ആഴ്ച രണ്ട് ദിവസം ചെയ്താൽ മതിയാവും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പം ജസ്റ്റ് ഒന്ന് സോപ്പോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചുരച്ച് കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് അന്നന്ന് കഴുകുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കും. അതിനുശേഷം നമ്മളൊരു തുണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത്. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ അന്നന്നുള്ള വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുത്ത് വെളിയിലേക്ക് വെച്ചാൽ മതിയാവും. അപ്പോൾ അവർ വന്ന് എടുത്തിട്ട് പൊക്കോളും. സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി പ്ലാസ്റ്റിക്, ഫുഡ് അങ്ങനെയുള്ള വേസ്റ്റുകൾ. അപ്പോൾ അത് നമ്മൾ അന്നന്നുള്ളത് ഡിസ്പോസ് ചെയ്യുക. നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ ഡൈനിങ് ടേബിള്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കിയിടുക. കാരണം ഡൈനിങ് ടേബിളിൽ അഴുക്കുകളൊക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ക്ലീൻ ആക്കിയിട്ട് ആ ചെയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുക. പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത്, കിച്ചൺ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. അന്നന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്ലാബ്, സ്റ്റൗ ടോപ്പ്, അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ സൈഡിലുള്ള ടൈലിലൊക്കെ അഴുക്ക് പറ്റാറുണ്ട്. അത് അപ്പം നമ്മൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. ഇനി നമ്മൾ റൂം ക്ലീനിങ്ങിലേക്ക് പോവുകയാണ്. ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ട ദിവസമാണ്. ഞാനൊരു നാല് ദിവസമാണ് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാറ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നാശമാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസം ആയതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ക്ലീനിങ് പരിപാടികൾ, ബെഡ്ഷീറ്റ് മാറ്റൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യിക്കുകയാണെങ്കിൽ അവരധികം വഴക്കൊന്നും ഉണ്ടാക്കാതെ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. അവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഓരോന്നൊക്കെ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ കൊച്ചിലെ തൊട്ട് അവർക്ക് ആ ഒരു ക്ലീനിങ്ങിൻ്റെ ആ ഒരു ശീലം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാത്തൂസ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ കൂടുന്നുണ്ട്. അതിനിടയ്ക്ക് ബെഡ് കയറി മറിയുന്നുമുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. അവർ നമ്മുടെ കൂടെ തന്നെ വലിയ വഴക്കൊന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു. ഇനി നമ്മൾ അലക്കാൻ പോവാണ്, തുണി കഴുകാനുള്ളത്. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ആക്കിയ ദിവസം ആയതുകൊണ്ട് ഇന്ന് ബെഡ്ഷീറ്റുകളാണ് ഞാൻ കഴുകുന്നത്. ഓരോ ദിവസം ഓരോ തുണികളാണ് സാധാരണ കഴുകാറ്. ഒന്ന് ഓഫീസിലിടുന്ന ഡ്രസ്സാണെങ്കിൽ പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ്, പാത്തൂസിൻ്റെ സെപ്പറേറ്റ്, ബെഡ്ഷീറ്റുകൾ സെപ്പറേറ്റ്. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഓരോരോ ഡ്രസ്സുകളാണ് വാഷ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ട് വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് കഴുകുന്നത് കൊണ്ട് തന്നെ ഡുവറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. 1 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇതൊന്ന് വാഷ് ചെയ്ത് വരാനുണ്ട സമയം. LG വാഷിംഗ് മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാം. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലിവിങ് ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ ഹോളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് എപ്പോഴും കിടക്കണം. കാരണം ഗസ്റ്റുകളൊക്കെ വന്നാലും പെട്ടെന്ന് അവർ കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ടോയ്സൊക്കെ ഒന്ന് നിരന്ന് കിടക്കുന്നതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവർ കളിച്ച് കഴിയുമ്പോൾ അത് തിരിച്ചെടുത്ത് വെക്കണം എന്ന് അവർക്ക് തന്നെ ഒന്ന് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ എടുത്താൽ അതാത് സ്ഥാനങ്ങളിൽ തിരിച്ച് അപ്പപ്പം വെക്കുക. പിന്നെ നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യങ്ങൾ വരത്തില്ല. തുടയ്ക്കുവാണോ? ആഹാ, നല്ല ബേബിയാണല്ലോ. ഉം
അപ്പോൾ ഞാൻ കോളിനെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് പാത്തൂസ് എൻ്റെ നിന്ന് മേടിച്ചിട്ട് അവൾ തന്നെ തുടയ്ക്കാനായിട്ട് തുടങ്ങിയത്. കാരണം അവർ സ്ഥിരം കാണുമ്പോൾ അവർക്ക് തന്നെ അത് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മിറർ ഒന്ന് ക്ലീൻ ചെയ്യുക. അത് കോളിനിട്ടിട്ട് ഒരു തുണി ഇട്ടിട്ട് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ മിറർ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ അലമാരിയിലെ മിററും അതുപോലെ തന്നെ ബാത്റൂമിലെ മിററും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പം മിററൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഓരോരോ പാത്രങ്ങളും നമ്മൾ അപ്പപ്പോൾ എടുക്കുമ്പോൾ അന്നേരം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കൂടി കിടന്നിട്ട് പിന്നെ നമുക്ക് മടി വരത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പപ്പോൾ കഴുകി വെക്കുക. പിന്നെ അടുത്ത മെയിൻ ടിപ്പെന്ന് പറയുന്നത് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ ബോക്സുകളിലാക്കി വെക്കുക. അതുപോലെ പഴയ എന്തെങ്കിലും സാധനങ്ങൾ, ഒന്നോ രണ്ടോ ദിവസമായ ഫുഡിൻ്റെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ സാധാരണ ഫ്രിഡ്ജുകളിൽ കാണാറുണ്ട്, അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് കുറച്ച് ദിവസം ആയതൊക്കെ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് തുണികൾ മടക്കുക എന്നുള്ളതാണ്. ഇതാണ് മിക്ക വീടുകളിലെ ഏറ്റവും പാടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ തുണി എടുത്തിട്ട് അതേപടി കൊണ്ടുവന്ന് കട്ടിലിൽ അല്ലെങ്കിൽ ചെയറിൽ വെക്കും, പിന്നെ കുറേ ദിവസം ചിലപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കാറുണ്ട്. ഓരോ ദിവസം അലക്കുന്നതാണ് ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി വരും. അതേസമയം നമ്മൾ അന്നന്ന് അലക്കുന്ന തുണികൾ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം ജോലിഭാരമില്ലാതെ അപ്പോപ്പം മടക്കി അതാത് സ്ഥാനങ്ങളിൽ അലമാരിയിൽ ഓരോരോ സെക്ഷനായിട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അത് വൃത്തിയായിട്ട് അലമാരിയിലും ഇരുന്നോളും, അധികം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ജോലിയും തീരും. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനായിട്ട് തുണികൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിനുശേഷം അലമാരിയൊക്കെ ഒന്ന് അടച്ചിടാം, അപ്പോഴത്തേക്കും ആ ജോലി നമുക്ക് കഴിഞ്ഞ് കിട്ടും. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ലപോലെ ചൂടൊക്കെ കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം, അതുപോലെ തന്നെ നമ്മളും നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കി നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് വാഷ് ബേസിൻ ക്ലീനിങ് ആണ്. അപ്പം നമ്മൾ അന്നന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും പാട് കേട്ടോ. കാരണം ഈ അന്നന്ന് ക്ലീൻ ചെയ്തിടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ അവസാനം ആരെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഓടിപ്പിടിച്ച് ഈ ക്ലീനിങ് എല്ലാം പെൻഡിങ് ആയിരിക്കും. അപ്പം നമുക്ക് കുക്കിങ്ങിന് പോകണോ, ക്ലീനിങ്ങിന് പോകണോ, എന്തിന് പോകണോ എന്നറിയത്തില്ലാതെ നമ്മൾ ആകെപ്പാടെ ടെൻഷൻ അടിക്കും. അതിലും ഭേദം അന്നെന്നുള്ളത് അപ്പപ്പോൾ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ വാഷ് ബേസിൻ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവും, അതൊക്കെ ഒന്നും ജസ്റ്റ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് വിടുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബാത്റൂം നല്ല ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും കിടക്കും. അപ്പോൾ എപ്പം നമ്മൾ ബാത്റൂമിൽ കയറിയാലും ഒന്ന് വൈപ്പ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ തൂത്തുവാരാനും തുടയ്ക്കാനായിട്ടൊരു കുട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വരുന്നതിന് മുന്നായിട്ടാണ് ഞാൻ ഇത്രയും ക്ലീനിങ്ങും കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ആ കുട്ടി വന്നതിന് ശേഷം തൂത്തുവാരി തുടച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ പാത്തൂസിനും അവരുടെ കൂടെ ചൂല് വേണം തൂക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ പാത്തൂസിനൊരു പഴയ ചൂല് കൊടുത്തിട്ടുണ്ട്. ആ ചൂല് വെച്ചിട്ട് പാത്തൂസ് ആ കുടത്തിൽ തന്നെ നിന്ന് കളിയും തൂക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ടൈം പോകും. അപ്പം ഞാൻ ഈ ചെയ്യുന്നൊരു ക്ലീനിങ് റുട്ടീന് സ്ഥിരമായിട്ടും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് ഓരോരോ ഓർഡർ അനുസരിച്ചിട്ട് ചിലപ്പോൾ എല്ലാ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തേക്കും ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ഇടാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം പറ്റുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റുട്ടീൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.